പ്രസാദ് ഏട്ടൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഞ്ചിക്കോട് എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. കഞ്ചിക്കോട് എന്നുള്ള സ്ഥലത്തെ ഒരു നല്ല മഹാദേവ ക്ഷേത്രത്തിനെ പരിചയപ്പെടുത്താനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സാധാരണ ശിവക്ഷേത്രമാണ്, പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഞ്ചിക്കോട് വാളയാരം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ആൾമോസ്റ്റ് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൻ്റെ ബോർഡർ ആയതുകൊണ്ട് തമിഴ്നാട് രീതിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ കാലത്തും കേരള രീതിയിൽ തന്നെ വഴിപാടുകളും അർച്ചനകളും പൂജകളും ചെയ്യുന്ന അപൂർവം ഒരമ്പലമാണ് കഞ്ചിക്കോട്ടെ മഹാദേവ ക്ഷേത്രം. അപ്പോൾ ആ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒരു കൊച്ചു വീഡിയോ ആണ് നിങ്ങൾ. ഇതാണ് കേട്ടോ ഹൈവേ, പാലക്കാട് നിന്ന് വന്ന് കോയമ്പത്തൂർക്ക് പോകുന്ന ഹൈവേ ആണ്. അവിടെ നമുക്ക് ബോർഡ് കാണാം, കഞ്ചിക്കോട് ശിവ ടെമ്പിൾ എന്നുള്ള ബോർഡ് കാണാം. ആ ബോർഡ് കണ്ടാൽ നമുക്ക് ഇങ്ങോട്ട് സർവീസ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കാം. ഇവിടെ അമ്പലത്തിൻ്റെ കാഴ്ചകളായി അത്തേക്ക് പോവാം. ഇവിടെ വണ്ടികൾ പാർക്കിയുള്ള സൗകര്യമുണ്ട്. ഇതാണ് കഞ്ചിക്കോട് മഹാദേവ ക്ഷേത്രം. ഇപ്പോൾ കാഞ്ചി കാമ്പുകുഴി പീഠമാണ് അതിന് ഏറ്റെടുത്ത് നടക്കണത്. അതുകൊണ്ട് ഒരുവിധം ഭേദമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. സാധാരണ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാറില്ല, അതുകൊണ്ട് ചുറ്റമ്പലത്തിൻ്റെയും നാല് പുറള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. അമ്പലത്തിൻ്റെ ഫീൽ നമുക്കൊന്ന് കണ്ടിട്ട് വരും. ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം. നമ്മളെ കയറി തൊഴുതു, ക്യാമറ അകത്തേക്ക് പ്രവേശനമില്ല. നല്ലൊരു ചൈതന്യമുള്ള അമ്പലമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് പ്രദക്ഷിണമായിട്ട് വരാം. പഴയ കാലത്ത് നമ്പൂതിരിമാർ പിന്നെ പ്രതിഷ്ഠിച്ച അമ്പലമാണത്. അതായത് ഒറ്റപ്പാലം പാലക്കാട് ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ വന്ന് കുളിച്ച് തൊഴുത് താമസിച്ച് അമ്പലക്കുളമുണ്ട് സത്രമുണ്ട് താമസിച്ച് പോവുമായിരുന്നു പതിവ്. അത് അധിനിവേശത്തിൻ്റെ ഒരു പ്രശ്നം വന്നു. പരസ്പരമുള്ള റയട്ട് വന്നപ്പോൾ നമ്പൂരിമാർ ഇവിടെ ഉപേക്ഷിച്ച് വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഉണ്ടായിരുന്നത്. പ്രതിഷ്ഠ അമ്പല കുളത്തിൽ കുളത്തിലോ കിണറ്റിലോ ഒറ്റ വലിച്ചെറിഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നെ ഈ തഞ്ചാവൂരൊക്കെ ഭാഗത്ത് ഫ്ലഡൊക്കെ വന്നിട്ട് തമിഴ് ബ്രാഹ്മിൻസാണ് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ടും ഇവിടെ ഇവിടെ അമ്പലത്തിൽ ശിവപ്രതിഷ്ഠ നടത്തുകയും ചെയ്തത്. പിന്നെ അവർ കിണറ്റിൽ നിന്ന് വിഷ്ണു വിഗ്രഹം കണ്ടെടുക്കുകയും അത് പുറത്ത് ഒരു പ്രധാന പ്രതിഷ്ഠയായിട്ട് തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയായിട്ടുണ്ടായത് വടശ്ശേരി മണ്ണാണ്ടിയന്മാരുടെയാണ് സ്ഥലം എന്ന് കേൾക്കണം, അങ്ങനെ കേട്ടിട്ടുണ്ട്. നേരെ കാണുന്നതാണ് ശ്രീകൃഷ്ണൻ്റെ അമ്പലം. തിരിഞ്ഞ് നമ്മുടെ ഒരു പാമ്പുങ്കാവുണ്ട്, നമുക്കവിടെ തൊഴുതിട്ട് കൃഷ്ണൻ്റെ അമ്പലം കുളി തൊഴുതിട്ട് പ്രദക്ഷിണമായിട്ട് വരാം. പാമ്പുങ്കാവിൻ്റെ ഈ ഭാഗത്തായിട്ട് നല്ലൊരു താമരക്കുളമുണ്ട്, വലിയ താമരക്കുളം, വെള്ളത്താമര വിരിഞ്ഞ് നിൽക്കുന്ന കുളം. എന്തൊരു ഭംഗിയാണെന്നറിയോ, നല്ലോണം പൂവൾ നന്നായിട്ട് വിരിഞ്ഞാൽ ഒന്നുകൂടിയും ഭംഗി ഉണ്ടാവും. നല്ല ചൈതന്യമുള്ളൊരു കുളം. ഇവിടെ ആൾക്കാർ അങ്ങേ അറ്റത്ത് കുളിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ നേരെ അമ്പിൽ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഇതാണ് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം. ഉപപ്രതിഷ്ഠയായിട്ടല്ല, ഇതാണ് നമ്മൾ വന്ന വഴി. പ്രധാന പ്രതിഷ്ഠയായിട്ട് തന്നെയാണ് പിന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നല്ല ചൈതന്യമുള്ള അമ്പലമാണ്. ശ്രീകോവിൽ ചെറുതാണെങ്കിൽ കൂടി നല്ലൊരു പ്രതിഷ്ഠയാണ്. നമുക്ക് അവിടെ പോയി തൊടാം. നട ഒഴിവാക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓം നമോ നാരായണ എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ അത്യാവശ്യം ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, വൈകുന്നേരമായതുകൊണ്ട് ഒന്ന് കുറച്ച്. ഇത് അമ്പലത്തിൻ്റെ പിൻഭാഗമായി. അമ്പലത്തിൻ്റെ നേരെ പിന്നിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കണം.
വിശാലമായൊരു ഹാളുണ്ട്. സാമാന്യം ഭേദമായിട്ട് നടത്തുന്ന ഒരു അമ്പലമാണിത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ശരിക്കും കേരളീയ ശൈലിയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ പരിപാടികളും. ഇവിടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു കോവിൽ കാണിട്ട് നമുക്ക് നോക്കാം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് തൊടാം. ക്ഷേത്രം കഞ്ചിക്കോടെന്ന് കരുതിയിട്ടുണ്ട്. നേരെ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. ചീറിപ്പോണ വാഹനങ്ങൾ നമുക്ക് കാണാം. പ്രദക്ഷിണം നമുക്ക് മുഴുമിപ്പിക്കാം. ഇവിടെ ബുധൻ, ഗുരു, ശുക്രൻ ഇല്ല, രാഹു, കേതു, സൂര്യൻ, ചന്ദ്രൻ ഓടേശുണ്ട്. വ്യാഴം, ശുക്രൻ, ശനി മുതൽ കേതു വരെയുള്ള എല്ലാ നവഗ്രഹങ്ങളുമുണ്ട്. അതുകൂടി തൊഴുതിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ പോവാം. അമ്പലത്തിലേക്ക് താഴെ കാണുന്ന പൂജാതിരുവിടങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നെല്ല്, ധനധാന്യ ലുപ്തി, മലര്, അരി തുടങ്ങിയ വളരെ വിശേഷമാണ് ഇവിടുത്തെ വഴിപാട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ നട 5 മണിക്ക് തുറക്കും, 10 മണിക്ക് അടയ്ക്കും, വൈകുന്നേരം 5:30 തുറക്കും, 7:30 അടയ്ക്കും. തമിഴ്നാട്ടിൻ്റെ എങ്ങനെ ചേർന്നായതുകൊണ്ട് തമിഴിലും അതേമാതിരി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പ്രധാന അർച്ചനകൾ ഇതൊക്കെയാണ്. ഓരോന്നിൻ്റെയും ഡീറ്റെയിലായിട്ട് പേര് എഴുതിയിട്ടുണ്ട്, എൻ്റെ സംഖ്യ എഴുതിയിട്ടുണ്ട്. മുഖം, ചന്ദന, ചാത്ത് അതൊക്കെ പ്രധാന വഴിപാടാണ്. പൂജകളുടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് വഴിപാട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.